Hello. Yes, sir. I'm legally moving in the movie. Are you suspecting anyone? Yes, sir. Nursing assistant one, Mr. Stephen. He's the cheater. I know him. Service layer previous records valare mocha. Be careful. Okay, sir. If you need any official help, call me. Thank you, sir. Hello. Madam, Yana. Stephen. Enda? Madam, onna manasu vacha inda problem solve panna mudiyum. What do you mean? Illa. Ethriyanu vacha oru pangu aaru mariyada nyaadichollam. Idiot. Thanne poli oru criminal ne njan vechu porpikilla. Angena vaasilanengil enikku enda vali nokkandi varum. Stop it. Eda dashe. Njan parayunnathu nee angottu ketta madi. Nala kaalathe shoot ulladha. Story board ekka ready. Camera mai nee angottu vanna madi. Poda. Pinne aa parama bornadalla gobi avanododu parnikkanam. Poda dashe. Stop it. Teemeshal aanu ninte thannu nithra. Table manas arilla ninakku. ഇവിടെ ഇപ്പൊ ആണവ കരാറിന്റെ ചർച്ചയൊന്നും അല്ലല്ലോ നടക്കണത്. എന്ത് പറഞ്ഞാലും തർക്കുത്തരം. മിണ്ടാതെ കഴിക്കാൻ നോക്ക്. എന്താ ഇത്? സാമ്പാർ വേറെ ഒന്നുമില്ല. ഉണ്ടല്ലോ അവിയൽ, ചീര, ഓലൻ, ഇഞ്ചിക്കറി. ഇതിന്റെ എന്താ ഇവിടെ ഇലയും വേരും പുല്ലും മാത്രം ഉള്ളത്? കഴിച്ചാ മതി. ഭക്ഷണത്തിൽ പട്ടോള ചുട്ടോ എനിക്ക് വേണ്ടേ. എന്ത് രസമായിട്ട കുട്ടി പോണോ? തലതെറിച്ചവൾ കണ്ടില്ലേ വാശി. പെണ്ണാ ഇവള്? നിനക്ക് തെറ്റി, അത് പെണ്ണല്ല, ആണിന്റെ ജന്മ. പിങ്കി എന്നല്ല, കോളനിയിലെ പിള്ളേര് വിളിക്കുന്നത് പങ്കെന്ന. മോള് കഴിക്ക്. ഇതിവിടെ പുത്തിരിയൊന്നും അല്ലല്ലോ, അസുരഗണം, ദേവഗണം. തീന്മേശയിലല്ല, ശ്വാസം പോയി മരണപ്പായയിൽ കിടത്തിയാൽ പോലും ഇവര് തമ്മിൽ ചേരില്ല. എനിക്ക് മതി. എന്നാ പിന്നെ എനിക്ക് മതി. അതാ നല്ലത്. അല്ലെങ്കിൽ വേണ്ട, സ്വന്തം മാല നഷ്ടപ്പെട്ടവനാ ഞാൻ. അതിന്റെ ക്ഷീണം എനിക്കുണ്ട്. അത്താഴപ്പട്ടിണി കിടക്കേണ്ട ഒരു കാര്യമില്ല. കുട്ടിരാമ, നീ ഇത്തിരി പച്ചമോരും എടുത്ത്. പച്ചമോര് നീലമോരൊന്നും ഇവിടെ ഇല്ല, വേണമെങ്കിൽ ഇത്തിരി വെളുത്ത മോര് തരാം. മാല നഷ്ടപ്പെട്ടവനാ ഞാൻ. നീ എന്നെ കൊണ്ട് നിന്റെ കൊടൽ മാല എടുപ്പിക്കുന്നത് എടുക്കട. കള്ളി, എല്ലാരും ഇവിടെ പട്ടണി. നീ എവിടെ ഇരുന്ന് ബർഗർ വെട്ടി വീടുന്നു വേണോ? ഇത് വാങ്ങിയോണ്ട് ചുമ്മാ നേരം നമ്പർ ഇട്ടല്ലേ. അതുകൊണ്ട് അമ്മ പട്ടിണിയായി. കിടക്കട്ടെ പട്ടാളൊന്നും പട്ടിണി. എന്തെങ്കിലും ഒരു നല്ല വാക്ക് അമ്മേനോട് പറഞ്ഞിട്ടുണ്ടോ? എല്ലാത്തിനും ഒരു കുറ്റപ്പെടുത്തലോ. നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ അമ്മ ഇങ്ങനെ വഴക്കിടുന്നേ. പിന്നെ സ്നേഹം നിനക്ക് തോന്നുന്നതാ? സത്യം പറഞ്ഞ എന്റെ കാര്യത്തിൽ അമ്മക്കിപ്പോ വല്ലാത്ത വേവലാതി. കാലത്ത് ആ പട്ടാമ്പിക്കാര് വിളിച്ചിരുന്നു, എന്റെ ജാതകം ചേരില്ലാത്ര. നശിച്ചൊരു ചൊവ്വാദോഷം. ഒരു ചൊവ്വയും ബുദ്ധനും. അതാ ഞാൻ പറഞ്ഞത്, നമ്മളായിട്ട് ഒരു അടിപൊളി ചെക്കനെ കണ്ടെത്തിയാ ഈ നൂലാമാലകൾ ഒന്നും ഉണ്ടാവില്ലാന്ന്. ഒന്ന് പോടി. അമ്മ മൊത്തം ടെൻഷനില്ല. ഹോസ്പിറ്റലിൽ എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ടത്ര. നീ ചെന്ന് അമ്മയെ ഒന്ന് സമാധാനിപ്പിച്ചു. നമ്മുടെ അമ്മയുടെ മുമ്പിലല്ലേ. നീ വാ, നീ വാ. ലക്ഷ്മി, എന്താ നിനക്ക് ഇത്ര ടെൻഷൻ? എന്താ നിനക്ക് പറ്റിയത്? ആരോടാ നീ പണങ്ങിയത്? നമ്മുടെ മോളോടോ? നീ ഒന്ന് സ്മാർട്ടായേ. ലക്ഷ്മി, എന്താ ഇങ്ങനെ നോക്കുന്നത്? പിന്നെ പട്ടാള ഭരണം അങ്ങ് ഹോസ്പിറ്റലില് എന്റെ മക്കളുടെ അടുത്ത് വേണ്ട. മനസ്സിലായോ? എന്നെ കുറിച്ച് ഓർത്ത് എന്റെ അമ്മക്ക് ഒന്ന് ടെൻഷൻ അടിക്കില്ലാതെ നമുക്ക് മൂന്നര കൂടി കെട്ടിപ്പിടിച്ച്. എന്തിനാ ഇവിടെ നിർത്തിയത്? ഒരു മൂടിനു വേണ്ടി. കേട്ടില്ലേ പക്ഷികളുടെ കളകളാരവം? അത് പട്ടി കുറിച്ചതാ. പക്ഷികളുടെ കളകളാരവം അത് പറഞ്ഞതല്ലേ? അതല്ലേ കാറ്റിന്റെ ശീൽക്കാരം, കുളിരിന് പോലും വസന്തത്തിന്റെ നനുത്ത മണം. നിനക്ക് എന്ത് പറ്റി? പല ജീവറ്റും പാടാനുള്ള ഉദ്ദേശം ഉണ്ടോ? അത് എന്നത്? എന്റെ ബയോഡേറ്റയാ. ബയോഡേറ്റയോ? പേര് രാഹുൽ, വയസ് 23, ബ്ലഡ് ഗ്രൂപ്പ് ഓ പോസിറ്റീവ്, വെയിറ്റ്. എന്താണ് ഇതൊക്കെ? ആപ്ലിക്കേഷനാ. നമ്മുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് കോളനിൽ ചെറിയൊരു കുശൂഷകൻ. അപ്പൊ തോന്നി ഒരു ആപ്ലിക്കേഷൻ അങ്ങ് തന്നിട്ടേക്കാന്ന്. അല്ല, ഇനി എന്റെ അനാസ്ഥണ്ട് അത് മിസ്സാവരുതല്ലോ. ഈയിടെ നിന്റെ മട്ടും ഭാവം കണ്ടപ്പോ ഞാന് സംശയിച്ചു. പക്ഷെ നമുക്കത് വേണ്ടടാ. സൗഹൃദത്തിൽ കിട്ടുന്ന സുഖവും സന്തോഷവും ഒന്നും പ്രണയത്തിൽ കിട്ടില്ല. ഒരുമാതിരി ജലദോഷപ്പനി പോലെ തുമ്മി ചീറ്റി കൊളമാക്കിട്ട് അത് പോളു. സത്യം പറഞ്ഞ എനിക്ക് നിങ്ങളോടൊപ്പം എന്നും പങ്കനെ കഴിയാനാ ഇഷ്ടം. വെറുതെ ഇല്ല.
പങ്കൻ എന്തെങ്കിലും പിങ്കി ആണോന്ന് തോന്നിയ ഇത് പരിഗണിക്കണം. പങ്കൻ പിങ്കി ആയാലല്ലേ. അതെ, ഒരപേക്ഷ ഉണ്ട്. ഈ ഉടമ്പടിയുടെ കാര്യം മറ്റാരും അറിയിക്കരുത്. ചമ്മല. ഹലോ, അളിയ രാമേട്ട വിളിച്ചിരുന്നു, സിദ്ധമായിട്ട് ഇപ്പത്തും. ആണോ, രക്ഷപ്പെട്ടു. എന്റെ ക്ലേശങ്ങൾ മാറ്റാൻ വന്ന കേശാനന്ദ സ്വാമികൾക്ക് നമോ വാക്കും. ഞാനാ ഗോപി. അത് ഈ ഗോപിക്കുറി കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി, പേര് പോലെ തന്നെ എന്റെ ലൈഫും ഗോപിയാ. എന്താ രോഗം? ഞാനൊരു കല്യാണം കഴിച്ചു. അതൊരു രോഗമല്ലല്ലോ. ആണ്, ഒരച്ഛന്റെ ഒരേ ഒരു മോളെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. ഞങ്ങളുടെ ജീവിതം തികച്ചും സന്തുഷ്ടമായിരുന്നു. പാലിൽ പഞ്ചാര കളിക്ക പോലെ. ഭാര്യക്കാൾ എന്നെ പ്രേമിച്ചത് എന്റെ അമ്മായിയപ്പനായിരുന്നു. അയ്യേ അയ്യേ, തെറ്റിദ്ധരിക്കരുത്. അദ്ദേഹത്തിന് നല്ലൊരു പിതൃഹൃദയം ഉണ്ടായിരുന്നു. ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ടും അദ്ദേഹം നിർബന്ധിച്ച് എനിക്ക് ശ്രീധരമായ ഒരു ടെമ്പോ ട്രാവലർ വാങ്ങിച്ചു തന്നു. അത് ട്രയൽ ഓടിച്ച ശുഭമുഹൂർത്തത്തിലാണ് അത് സംഭവിച്ചത്. എന്താ ഓനെ ഗോപിക്കുട്ട, എന്താ അച്ഛാ? അച്ഛനൊന്ന് പ്രാർത്ഥിച്ചോട്ടേടാ. ഓ, ഇതാണോ ഗിയർ? എന്റെ മരുമകന്റെ സഹപാഠി. ഈ നോക്കൂത്തി ആരാ കൊണ്ടുവച്ചത്? അന്നൊരു കാൽപ്പഴ പറ്റിയതാ. ചത്ത കൊല്ലു ഞാൻ. ചത്തെങ്കിൽ എത്ര നന്നായിരുന്നു. ഞാൻ പയറ് പോലെ ഓടി നടക്കണം. അന്ന് വട്ടായതാ. ഇപ്പൊ രാവും പകലും ബ്രാൻഡി അടിച്ച് ബാൻഡും കൊട്ടി മധുര പതിനാറുകാരിയായ മോക്ക് കാവലിരിക്കുക. ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി, അവിൽപ്പതി, എന്തിനു ചോറും പതി വരെ ഞാൻ പ്രയോഗിച്ചു നോക്കി. പട്ട് കൂടുന്നതല്ലാതെ കുറയുന്നില്ല. വൈദ്യരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണം. എന്നാലേ എനിക്കൊരു ദാമ്പത്യം ഉള്ളൂ. അണ്ടർവെയറിന് കടുങ്കെട്ട് വീണതുപോലെ ഇപ്പോഴത്തെ എന്റെ അവസ്ഥ. മതമിളകിയ കൊമ്പനെ മർമ്മത്തിൽ ചൂണ്ടി നിർത്തിയവനെ ഈ കേശാനന്ദ സ്വാമികൾ. പിന്നെയല്ലേ ഈ കുഴിയാനാ, കിഴിവിടിക്കൂ. എല്ലാം എന്റെ അളിയന്റെ ഭാഗ്യം. എന്റെ ഹെൽമെറ്റ് വന്നിട്ടോ? അങ്ങോട്ട് പോണ്ട, കാശ് കൊടുക്കാനുള്ളതാ. ഇതെന്താ ഇല്ലയാ? നിന്റെ അപ്പനടി. ഇയാളെന്താ കമന്ന് കിടന്ന് മണ്ണ് തിന്നതാ? ഹെൽമെറ്റ് കിട്ടി, ഭാഗ്യം പൊട്ടിയില്ല. പൊട്ടി, താങ്ക് യു കേട്ടോ. ഒരു ഗുഹ പോലും ഇല്ലല്ലോ. എവിടെ ആൾ ദൈവം പന്നി? അവന്റെ മുടി ഞാൻ പൊട്ടടിക്കും. രക്ഷപ്പെട്ടു. വട്ടം കഴിഞ്ഞ പട്ടി. എന്നാൽ വട്ടനക്കാൾ ഭേദവാ പട്ടി. ഉള്ളാനിരിക്കണേനല്ലേ. ഇത് ഞാൻ മുള്ളിക്കണം. ഓ, പെനാൽറ്റി കിട്ടിയത് ഭാഗ്യം. ഇതെവിടെ പോയി? എല്ലാം പോയി. അയ്യോ, എന്നാച്ചേ യാറ് മേലെ ഏറി എല്ലാമേ പത്തച്ച. പത്തച്ച എല്ലാമേ പത്തച്ച. ഞാനേ ഇതുവരെയ്ക്ക് ഒന്നുമേ പത്തതില്ലേ. ഈ ഹെൽമെറ്റ് വെച്ചാൽ ആര് തിരിച്ചറിയില്ല. ഞാൻ കാശ് കൊടുക്കാനില്ലല്ലോ. ഇവിടെ എവിടെയെങ്കിലും ഒളിക്കാം. ഇവിടെ ആകുമ്പോ ഒരു പട്ടിയും കാണില്ല. പട്ടി മാത്രമല്ല അവിടെ. മുട്ടാഭിഷേകോ? താൻ എന്ത് മണിയാണോ കാണിച്ചത്? മുട്ട പൊട്ടിന്ന് തോന്നുന്നു. എവിടെ ഒന്ന് ഒളിക്കുക. എവിടെ നിന്നാണ് ഒരു മുട്ടയുടെ നാറ്റം? നായിന്റെ മോനെ എവിടെ പോയി ഒളിച്ചു?
ഞാൻ തുമ്മിയ മണ്ട ചുമ്മാതല്ല വട്ടം വിളിക്കണത് മോളു നിന്നെ ഞങ്ങൾ എങ്ങോട്ട് പോയി വേതാളം അവനെ നീ ഞാൻ പാതാളത്തിലാക്കും ഈ വട്ടനെ ചികിത്സിക്കാൻ കണ്ടൊരു നേരം ഇതിപ്പോ എന്നെ ചികിത്സിക്കേണ്ട ഗതിയായി അയ്യോ അയ്യോ കള്ള സ്വാമി പേടിച്ച് ഓടിപ്പോയെന്നാ തോന്നണത് Stop!